വീട്ടിൽ വെച്ച് മറ്റൊരാൾ കൊല നടത്തുന്നത് അത് അപകടമാണ്. വളരെ തന്ത്രപരമായിരിക്കണം നീക്കങ്ങൾ. എവിടെ വെച്ച് എപ്പോൾ എന്നൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. ജയശങ്കറിനെ കൂട്ടി വളരെ രഹസ്യമായി നാളെ എന്നെ വന്നു നിൽക്കാണ്. ഓക്കെ. ഇത്രയും നാൾ രാജേശ്വരി മേടം കണ്ടിരുന്നത് ഒരു തമാശ കളി. ഇനിയാണ് കളി കാര്യമാവുന്നത്. ജയശങ്കറിന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും സീതയുടെ മരണം. അവര് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അമ്മേ, ഭക്ഷണം റെഡി. എന്താ രണ്ടുപേരും തമ്മിൽ ഒരു ആംഗ്യ ഭാഷ? ഞാനും ശ്രദ്ധിച്ചു. എന്താടാ? അല്ല, സ്വാതി പറയാ, ഏട്ടനോട്ടത്തെയും സിംഗപ്പൂരിൽ പോയല്ലേ. നമുക്കും എവിടെയെങ്കിലും ടൂർ പോവാന്ന് അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിക്കുന്നു. അയ്യോ, ഞാനല്ല, അജയാ പറഞ്ഞത്. സ്വാതിയ പറഞ്ഞ ഞാനല്ല. നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചാണെന്ന് മനസ്സിലായി. എവിടെ പോകാനാ രണ്ടുപേരും തീരുമാനിച്ചത്? അങ്ങനെ സ്ഥലമൊന്നും തീരുമാനിച്ചില്ല. എവിടേക്ക് വേണമെങ്കിലും പോവാം. അവര് പോയതേ ഹണിമൂൺ ട്രിപ്പിനാ. നിങ്ങളോ? നിങ്ങൾ എന്തിനാ ഇപ്പൊ പോകുന്നത്? കളിയാക്കല്ല അച്ഛാ, സ്വാതി പ്രഗ്നന്റ് അല്ലേ. സ്വാതിയുടെയും പിന്നെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും സന്തോഷത്തിനാണ് നമ്മൾ ടൂർ പോകുന്നത്. ഹണിമൂൺ ട്രിപ്പ് അല്ല, ബേബി മൂൺ ട്രിപ്പ്. അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടോ? ഉണ്ട്. അച്ഛന് ഏത് ലോകത്താ. എനിക്ക് സമ്മതമാണ് നിങ്ങൾ പോകുന്നതിൽ, പക്ഷേ രാജേശ്വരി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി രാജേശ്വരി സമ്മതിച്ചാൽ തന്നെ സീത സമ്മതിക്കൂ? നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അന്ന് ഹണിമൂണിന് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും എടുത്തതല്ലേ. സീത സമ്മതിച്ചോ? ആ സീത ഇപ്പൊ വിടുവെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. അവര് കറങ്ങിയടിച്ചു വന്നില്ലേ, പിന്നെന്താ ഞങ്ങക്ക് പോയാല്? മേഡം, മോനെ, അജയ് പറ, പറ, നീ പറ. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഇവർക്ക് രണ്ടുപേർക്കും ടൂറ് പോണമെന്ന്, ബേബി മൂൺ ട്രിപ്പ്. അതിന് നമ്മുടെ സമ്മതം വേണമെന്ന്. അച്ഛൻ സമ്മതിച്ചു, ഇനി അമ്മ കൂടി സമ്മതിച്ച ഞങ്ങൾ ഹാപ്പിയായി. വീട്ടിൽ വെച്ച് മറ്റൊരാൾ കൊല നടത്തുന്നത് അത് അപകടമാണ്. വളരെ തന്ത്രപരമായിരിക്കണം നീക്കങ്ങൾ. എവിടെ വെച്ച് എപ്പോൾ എന്നൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. എന്തിനാ രാജേശ്വരി ഇത്രയധികം ആലോചിക്കുന്നത്? മക്കൾ പോയിട്ട് വരട്ടെ. എനിക്ക് സമ്മതമാണ്. ഇനി സീത മോളെന്ന കടമ്പ കൂടി കടന്നു കിട്ടിയാ മതി. ആ, സീത സമ്മതിക്കും. എനിക്ക് തോന്നുന്നില്ല. ഇവര് രണ്ടുപേരും മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ടൂർ പോകുന്നത്. അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന്. ഇവളുടെ കാര്യത്തിലായിരിക്കുമല്ലോ സീതയ്ക്ക് പേടി. സീത കൂടെ ഉണ്ടാവുമ്പോ ആ പേടി വേണ്ടല്ലോ. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു കുടുംബസമേത എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോണോന്ന്. സന്തോഷം. നിങ്ങൾക്ക് വിഷമമുണ്ടോ മക്കളെ ഞങ്ങളും കൂടി വരുന്നതിൽ? എന്തിനാ വിഷമം? ഇത് ഹണിമൂൺ ട്രിപ്പ് അല്ലല്ലോ, ഇത് ബേബി മൂൺ ട്രിപ്പ് അല്ലേ. ഒരു വിഷമവും ഇല്ല.
ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ ജേ അതെ അട എവിടേക്ക് പോവാനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് വിട്ടേക്ക് നമ്മൾ എവിടേക്ക് പോകുന്നുന്ന് ഞാൻ തീരുമാനിക്കും അത് സസ്പെൻസ് അത് മതി അമ്മയുടെ ഇഷ്ടപോലെ നടക്കട്ടെ ആ ഏതായാലും സന്തോഷായി കുഞ്ഞാവയ്ക്ക് സന്തോഷായില്ലേ നിനക്ക് വേണ്ടിയാ ഈ ടൂർ പോകുന്ന ദേ കുഞ്ഞിന് സന്തോഷായി അവൻ ചിരിക്കുന്ന കേട്ടില്ലേ മൂർത്തിയുമായിട്ട് ആലോചിച്ച് ടൂർ പോകേണ്ട സ്ഥലം ഫിക്സ് ചെയ്യണം അവിടെ വെച്ചായിരിക്കും സീതയുടെ അന്ത്യം ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ അവളെ അവിടെ വെച്ച് തന്നെ വകവരുത്തണം ജയശങ്കർ അത് ചെയ്തോളും ടൂർ പോവും അവളെ തീർക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ വേണം ഗോവയിലേക്കായാലും ഓക്കെ ഗോവ ഫിക്സ് ചെയ്യാം ഹലോ മാഡം ആ മൂർത്തി താന ജയശങ്കറിനെ ഒന്ന് വിളിക്കണം അവൻ പറയുന്ന കാശ് നമുക്ക് കൊടുക്കാം സീതയെ ഒന്ന് തീർത്ത് കിട്ടിയാൽ മാത്രം മതി എനിക്ക് സീതയും കൂട്ടി ഞങ്ങളെ കുടുംബസമേതം ഒരു ടൂർ പോകുന്നു ഗോവയിലേക്ക് അവിടെ വെച്ച് ജയശങ്കർ സീതയെ കൊല്ലുന്നു അതാണ് പ്ലാൻ ജയശങ്കറിനെ എനിക്ക് നാളെ തന്നെ ഒന്ന് നേരിട്ട് കാണണം ആ അതിനൊക്കെ മുമ്പ് അയാളോട് മൂർത്തി കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് സംസാരിക്കണം ആ അഡ്വാൻസും കൊടുത്തേക്ക് മിടുക്കനാണവൻ ഒരു പണി ഏറ്റാൽ അത് ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കും നാളെ നേരിട്ട് കാണാം ഓക്കേ മാഡം എല്ലാം വളരെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം മറ്റാരും ഈ നീക്കങ്ങളൊന്നും അറിയരുത് ഇല്ല മാഡം മറ്റാരും അറിയില്ല സീത കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും മാഡത്തിന്റെ റോൾ ആരും അറിയില്ല അതുപോലെ അത് മതി എന്നാ പിന്നെ നാളെ കാണാം ബൈ ബൈ തന്ത്രശാലിയാണ് സീത വളരെ കരുതലോടെ വേണം ഇല്ല ഇതെന്താ മസാജ് പാർലർ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ മസാജ് ചെയ്ത് തരാം ചേച്ചി തല മസാജ് ചെയ്ത് നല്ല സുഖം കേട്ടോ
നിങ്ങളെ സിംഗപ്പൂരൊക്കെ ചെന്ന് കറങ്ങി അടിച്ചല്ലേ, ഞങ്ങൾക്കും എവിടെങ്കിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാ യാത്ര. ഒരു ബേബി മൂൺ ട്രിപ്പ്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു യാത്ര. ഓ, അതിന് ഞാൻ സമ്മതം തരണം, അതല്ലേ വേണ്ടത്. ഈ സമയത്തൊരു യാത്ര വേണ്ട, കുഞ്ഞു പിറന്നതിന് ശേഷം കുഞ്ഞിന് വേണ്ടി യാത്ര പോയാൽ മതി. അയ്യോ, ആ പേടി വേണ്ട, ഞാനും സ്വാതി മാത്രമല്ല യാത്ര പോകുന്നേ, നമ്മളെല്ലാവരും കുടുംബസമേത യാത്ര പോകുന്നേ. അതെ, അമ്മയും അച്ഛനും സമ്മതിച്ചു, ഇനി ചേച്ചിയായിട്ട് അടക്കരുത് പ്ലീസ്. അത് പറയാനാ ഞങ്ങള് വന്നെ. എവിടേക്ക് പോകാനാ പ്ലാൻ? ആദ്യം അതറിയട്ടെ. എവിടേക്ക് വേണമെങ്കിലും പോവാം, അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല, അതൊക്കെ അമ്മ തീരുമാനിക്കും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എവിടേക്കാ അമ്മ, വിദേശത്തേക്കാണോ? ഏയ്, വിദേശത്തേക്കൊക്കെ പിന്നീട്, ഇപ്പൊ നമുക്ക് ഗോവയിലേക്ക് പോവാം. നല്ലൊരു ചോയ്സ്, എനിക്കിഷ്ടായി അമ്മ. ഗോവ പോണെന്ന് ഞാൻ മുന്നേ ആഗ്രഹിച്ചത് അമ്മ. നിങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചു എന്ന് കരുതിയാ മതി. സീത എന്താ ആലോചിക്കുന്നത്? നീ എതിർത്തൊന്നും പറയണ്ട, നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരു യാത്ര പോകുന്നു, അത്ര തന്നെ. സ്വാതിയുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിയൊന്നും വേണ്ട. പേടിയുണ്ടായിട്ടല്ല, കുട്ടികളുടെ ആഗ്രഹമല്ലേ. നമ്മളായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണ്ട, അവരുടെ സന്തോഷമല്ലേ സീതെ നമ്മുടെ സന്തോഷം. എന്നാൽ ഇവരെയും കൊണ്ട് അമ്മ പോകൂ, ഞാനും കല്യാണം വരുന്നില്ല. ഞങ്ങൾ ഇപ്പോ ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, ഒറ്റ വീക്ക് വെച്ചെറിഞ്ഞ. നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ അതിൽ എന്ത് രസമാ ഉള്ളത് അല്ലേ സ്വാതി? ആ അതെ, ഇനി കല്യാൺ വന്നില്ലെങ്കിലും നീ വരണം സീതെ, അല്ലെങ്കിലും കല്യാൺ വരുന്നില്ല, പാവം അവന് കമ്പനി കാര്യങ്ങൾ നോക്കണ്ടേ. അയ്യടാ, അത് വേണ്ട, എന്നെ ഇവിടെ നിർത്തി, നിങ്ങൾ മാത്രം അങ്ങനെ ചെന്ന് എൻജോയ് ചെയ്യണ്ട. പോകുന്നെങ്കിൽ എല്ലാരും ഒരുമിച്ച്, അല്ലെങ്കിൽ ആരും പോകുന്നില്ല. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും നിങ്ങളുടെ അച്ഛനെ നമ്മുടെ കൂടെ കൂട്ടുന്നില്ല, ഈ വീട് പൂട്ടിട്ട് പോകാൻ പറ്റില്ല. പാവച്ചൻ. അല്ലെങ്കിലും അച്ഛൻ ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അല്ല ചേച്ചി എന്താ ഒന്നും പറയാത്തെ? നിങ്ങളുടെ സന്തോഷം ഞാനായിട്ട് കെടുത്തുന്നില്ല, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. നിങ്ങളുടെ സന്തോഷം ഞാനായിട്ട് കെടുത്തുന്നില്ല, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. എപ്പോഴാ യാത്ര ഫിക്സ് ചെയ്തോ? ആ മറ്റന്നാൾ രാവിലെ നമ്മളെല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങുന്നു. രണ്ട് ദിവസം നമ്മൾ അവിടെ അടിച്ചു പൊളിക്കുന്നു, മൂന്നാം ദിവസം ഇങ്ങോട്ട് മടങ്ങുന്നു. സീത, അവൾ എന്തറിയുന്നു, ഇത് അവളുടെ അവസാന യാത്രയാന്ന് അവൾ അറിയുന്നില്ലല്ലോ.
എന്താ സ്വാതി, നീ ഇതുവരെ ഉറങ്ങില്ലേ? ചെറിയൊരു വയറുവേദന. നീ റെഡിയാവ്, ഹോസ്പിറ്റലിൽ പോവാ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല അജയ്. നീ ഷാട്ടിങ്ങളാ, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇവിടെ ഒരു ഗുളികയുണ്ട്, അതെടുത്ത് കഴിച്ച വേദന മാറും. ഈ സമയത്ത് സ്വയം ചികിത്സ നല്ലതല്ല. റെഡിയാവ് നോക്ക്. അജയ്, ഹോസ്പിറ്റലൊന്നും പോവണ്ട. ചേച്ചി ഇതറിഞ്ഞ ടൂറിന് പോകുന്നത് മുടങ്ങും. ചേച്ചി ഇതും ക്യാൻസൽ ചെയ്യും. മുമ്പ് നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ആയത് ഓർമ്മയുണ്ടല്ലോ. നീ എന്താ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? ടൂർ മുടങ്ങിയ മുടങ്ങട്ടെ, പിന്നെ പോവാലോ. ഇല്ല അജയ്, ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു വയറുവേദനയുള്ളൂ. താൻ കള്ളം പറയുന്ന, തന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല വേദനയുണ്ട്. ഈ ഗുളിക കഴിച്ച വേദന മാറും. ഹോസ്പിറ്റലിൽ പോയി വെറുതെ ചേച്ചി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കണ്ടെന്നേ, ഇനി ഈ ഗുളിക കഴിച്ചിട്ടും വേദന മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോവാം. അതിവിടെ ഉള്ളവർ ആരും അറിയാതെ. അജയ് കിടക്കാൻ നോക്ക്. എനിക്കിനി ഉറക്കം വരില്ല. സ്വന്തം കുഞ്ഞിനേക്കാൾ നിനക്ക് വലുത് ടൂറാണല്ലേ. അങ്ങനെയൊന്നും ഇല്ല, വന്ന് കിടക്കണ്ട അജയ്, ചുമ്മാ ടെൻഷൻ അടിക്കാതെ. അച്ഛൻ ഞങ്ങൾക്കൊപ്പം വരുന്നില്ലെന്ന് തീരുമാനിച്ചോ? വരണ്ടെന്നല്ലേ ഓർഡർ. ഇനി ഞാൻ വന്നതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് മൂഡ് ഔട്ട് ആവണ്ട. അതൊന്നും ഇല്ല അച്ഛ. ചായ എവിടെ? അജയും സ്വാതിയും മുറിയിലുണ്ടാവും. മുറിയിലില്ല, ഈ വീട്ടിൽ എവിടെയില്ല. ഈ രാവിലെ തന്നെ അവരെവിടെ പോവാൻ? നടക്കാനിറങ്ങിയതാവും. കൊള്ളാം, അജയ് നടക്കാനിറങ്ങിയാലേ കാക്ക മലർന്ന് പറക്കും. കല്യാൺ, ഒന്ന് വിളിച്ചു നോക്ക്. ഇതെവിടെ പോയതാ രണ്ടുപേരും? അത് ഒന്ന് പുറത്തു പോയതാ. പുറത്തു പോകുന്നെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ? പുറത്തു പോയി, പക്ഷെ ആ സ്ഥലത്തിന് പേരില്ലേ? അത് അമ്പലത്തിൽ പോയതാ. ഈ കോലത്തിലോ അമ്പലത്തിൽ പോയ ലക്ഷണമൊന്നും ഇല്ലല്ലോ. എന്തോ കള്ള ലക്ഷണമുണ്ടല്ലോ രണ്ടുപേർക്കും. ചേച്ചി അതിങ്ങി തന്നെ സ്കാനിംഗ് റിപ്പോർട്ടോ? അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിലാണോ പോയത്? എന്താ അജയ്, നിങ്ങൾ രണ്ടുപേരും കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലായി. ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ തന്നെയാ പോയത്. ഇന്നലെ രാത്രി സ്വാതിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നു ഞാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ വന്നില്ല.
ഒരു ഗുളിക കഴിച്ചു കിടന്നു. രാവിലെ ആയിട്ടും വയറുവേദന മാറിയില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോയതാ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? പേടിക്കാനൊന്നും ഇല്ല ചേച്ചി, ഇഞ്ചക്ഷൻ എടുത്തോടെ വേദന മാറി, സ്കാനും ചെയ്തു, ഒരു കുഴപ്പമില്ല. ഭക്ഷണത്തിന്റെ എന്തോ കുഴപ്പം കൊണ്ടാ വേദന ഉണ്ടായത്. സ്വാതി, എനിക്ക് ഇപ്പോഴും വേദനയുണ്ട്, നല്ല ക്ഷീണമുണ്ട്, അത് കണ്ടാൽ അറിയാം. അതുകൊണ്ട് നാളത്തെ യാത്ര നമുക്ക് ക്യാൻസൽ ചെയ്യാം. സീത ഒരു മണ്ടിയാണ്, അവൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾ അറിയുന്നില്ല. ഒരു തെളിവും അവശേഷിപ്പിക്കരുത്. ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ആരും അറിയരുത്.